ഞാൻ പറഞ്ഞത്, നമ്മൾ കരുതും പോലെ വെറും വിടുവായനല്ല അദ്ദേഹമെന്ന്. ഓണറബിൾ മടത്തെ, അദ്ദേഹത്തിൻ്റെ മുൻ പങ്കാളി പോലും ഇങ്ങനെയൊരു രീതിയിൽ ഇത്രയും ഫീലോടുകൂടി വിളിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. വി ആർ എമ്മിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പണ്ട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന സ്ഥിതിയിലേക്കാണ്. ചാനൽ വഴികൾ ആദ്യമായി കാണുന്ന ആരെയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളപ്പോൾ വി ആർ എം സീരീസ് 5 പോവുകയാണ്. രണ്ട് വീഡിയോകൾ ഈ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. ഇത് രണ്ടും കേവലം ട്രോളുകളായി തള്ളേണ്ട വിഷയങ്ങൾ അല്ലതാനും. ബി ആർ എം ഇങ്ങനെ തല്ലുപുളിപ്പൻ പ്രസംഗം നടത്തി കയ്യടി വാങ്ങിച്ചു പോകുന്ന ആളാണ് എന്നുള്ള മിഥ്യാധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തിരുത്തിയേക്കണം. കൃത്യമായ അജണ്ട ഓരോ പ്രസംഗത്തിന് പുറകിലും അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇത്തവണ അദ്ദേഹം പോകുന്നത് EMS ഗവൺമെന്റിലേക്കാണ്. അത് കൊണ്ടുവരാൻ വേണ്ടി പാവപ്പെട്ട ഇല്ലങ്ങളിലെ നെൽവയലുകൾ മുഴുവൻ പിടിച്ചെടുത്ത പാർട്ടിയ. അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ഒരുപാട് ഇല്ലങ്ങൾ അകലെ പോയി, ഒരുപാട് നമ്പൂതിരി കുലങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ നൂറുകണക്കിന് വരുന്ന നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിലെ നെൽവയലുകൾ പിടിച്ചെടുത്തതിന് ശേഷം അവരെല്ലാം തെരുവുകളിൽ വലിച്ചിറക്കി വിട്ടു EMS ഗവൺമെന്റ്. ജന്മികൾക്കും നമ്പൂതിരികൾക്കും വേണ്ടിയിട്ട് ഇപ്പോഴും വാദിക്കുന്ന കോൺഗ്രസ്സുകാർ ഈ നാട്ടിൽ ബാക്കിയുണ്ടാവുന്നുണ്ട്. BRM ഒരിക്കലും EMS അംഗീകരിക്കില്ല. കാരണം അന്ന് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിന് എതിരായിരുന്നു കോൺഗ്രസ്സുകാർ. ജന്മിമാർക്കും ഫ്യൂഡൽ മാടമ്പികൾക്കും ഭൂപ്രഭുക്കൾക്കും ഒപ്പമായിരുന്നു കോൺഗ്രസ്. അന്ന് ഏതാണ്ട് 33 ലക്ഷം പേർക്കാണ് EMS സർക്കാരിൻ്റെ ഭൂപരിഷ്കരണ നിയമം വഴി ഒരു തുണ്ട് ഭൂമിയെങ്കിലും സ്വന്തമായത്. അതുവരെ പാടത്തും വരമ്പത്തും ചെളിയിലും പണിയെടുത്ത സാധാരണക്കാരന് കയറിക്കടക്കുവാൻ കൂര വെക്കാനുള്ള ഒരു തുണ്ട് ഭൂമിയാണ് വിപ്ലവകരമായ ആ തീരുമാനത്തിലൂടെ അന്ന് നടന്നത്. അന്നുവരെ സ്കൂളിൻ്റെ പടി കാണാതിരുന്ന അനേകം കുട്ടികളാണ് പള്ളിക്കൂടങ്ങളിൽ പോയി തുടങ്ങിയത്. അവർ വിദ്യാഭ്യസിക്കുന്നു, പുതിയ വിദ്യാഭ്യാസ ക്രമത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിത നിലവാരം മാറുന്നു. മിച്ചഭൂമി കിട്ടിയ ഭൂമിയുടെ അടിയാധാരം വെച്ചുകൊണ്ട് അവർ സഹകരണ ബാങ്കുകൾ വഴി ലോണുകൾ സംഘടിപ്പിക്കുന്നു. അതുവഴി അവരുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു. കേരളത്തിനും ഇന്ത്യക്കും പുറത്തേക്കുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക്, തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് അവർ മാറുന്നു. ഇതെല്ലാം നാം കണ്ട കാഴ്ചയാണ്. ആധുനിക കേരളത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അന്ന് EMS സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം തന്നെയായിരുന്നു. ഭൂപരിഷ്കരണ നിയമം പോയിട്ട് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ, ആളുകൾ ജീവിക്കുന്ന, വസിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാത്ത, ഇപ്പോഴും ഭൂപ്രഭുക്കളുടെ കനിവ് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന, അവരുടെ അടിമകളായി നിൽക്കുന്ന ഒട്ടേറെ മനുഷ്യജന്മങ്ങൾ നമ്മുടെ രാജ്യത്തുമുണ്ട്. സത്യം പറഞ്ഞാൽ EMS സർക്കാരിൻ്റെ ഭാവനയിൽ പറഞ്ഞതല്ല ഭൂപരിഷ്കരണ നിയമം എന്നുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിലൊന്നുകൂടിയായിരുന്നു ഭൂപരിഷ്കരണ നിയമം. പിന്നീട് അധികാരം കിട്ടിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് മേലിൽ ആ ഭാരം അങ്ങോട്ട് കൊടുത്ത് ആൾ സേഫായി മാറി നിൽക്കുകയായിരുന്നു ചെയ്തത്. സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണോ വേണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ നിലപാട്. ആ കോൺഗ്രസ് കേരളത്തിൽ അന്നും ഇന്നും എന്നും നിൽക്കുന്നത് ജന്മികളുടെയും ഫ്യൂഡൽ മാടമ്പികളുടെയും ഭൂപ്രമാണികളുടെയും കൂടെയാണ് എന്നതിന് കൂടുതൽ തെളിവുകൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് VRM ചുമ്മാ ഒരു സ്ഥലത്ത് വന്ന് പ്രസംഗിച്ച് പോകുന്നതല്ല, തലമറിഞ്ഞ് ആളുകളെ അറിഞ്ഞ് പ്രസംഗിച്ച് പോകുന്ന വ്യക്തിയാണ്. അതിനകത്ത് നമ്മൾ ഇതുപോലെയുള്ള ഓരോന്ന് ചൂടുന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്തായിരുന്നുവെന്ന് കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയും. അധികം കിട്ടുന്നില്ല, നേരത്തെ പറഞ്ഞ രണ്ടാമത് വീഡിയോയിലേക്ക്. ലാറ്റിൻ ബിഷപ്പുമാരുടെ സമരം നടന്നപ്പോ ആ സമരത്തിലെ മുഴുവൻ ക്രൈസ്തവരും കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്ന് കണ്ടപ്പോ, കോൺഗ്രസിനെ തിരുവനന്തപുരത്തിനകത്ത് മുഴുവൻ സ്വാധീനമുണ്ടാകുന്നു എന്ന് കണ്ടപ്പോ കൗശലക്കാരനായ പിണറായി വിജയൻ ആദ്യം പ്രതികരിപ്പിച്ചത് ആരെക്കൊണ്ടെന്നറിയോ? തുറമുഖ വകുപ്പ് മന്ത്രി, നമ്മുടെ കോഴിക്കോട് സൗത്തില് അഹമ്മദ് ദേവർകോവിലിനെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. നമ്മൾ കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാകില്ല അതിന്റെ അപകടം. രണ്ടാമത്തെ ദിവസം അബ്ദുറഹ്മാനെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിച്ചു. മൂന്നാം ദിവസം
കെ ടി ജലീലിനെ കൊണ്ട് പ്രസ്താവന ഇറപ്പിച്ചു. കെ ടി ജലീലിന് വിഴിഞ്ഞു വട്ടമല്ല എന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നാലാമത് ദിവസം മരുമകൻ റിയാസിനെ കൊണ്ട് പ്രസ്താവന ഇറപ്പിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇഷ്യൂവിൽ ക്രിസ്ത്യൻ ബിഷപ്പുമാർക്കെതിരായി നാല് മുസ്ലിം നേതാക്കന്മാരെ കൊണ്ട് പിണറായി പ്രസ്താവന ഇറക്കിച്ചതിന്റെ പുറകിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അവിടെ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാണെന്ന് വരുത്തി മുസ്ലിങ്ങളെ കൂടെ നിർത്തി ക്രിസ്ത്യാനികളെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വിഴിഞ്ഞം വിഷയത്തിൽ പിണറായി വിജയൻ ജാതി രാഷ്ട്രീയം കളിച്ചത്. എന്റെ നാട്ടിലാണ് ഇത്തരമൊരു വർഗീയ പ്രസംഗം ബി ജെ പിക്കാരോ ജമാഅത്തുകാരോ പോലും നടത്തില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഇപ്പോഴും KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായ കാര്യവും. കേരളത്തിലെ മന്ത്രിമാരെ MLAമാരെ പേരെടുത്ത് വർഗീയവാദികളായി ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണ്. തിരുവനന്തപുരത്ത് ലത്തീൻ കത്തോലിക്കുകാരുടെ സമരം നടന്നത്, ആ സമരത്തിൽ പങ്കെടുത്തവരെയും പള്ളിവികാരികളെയുമെല്ലാം അവർക്കെതിരായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുസ്ലിം നാമധാരികളായ MLAമാരെയും മന്ത്രിമാരെയും ഉപയോഗിച്ചു എന്ന് പച്ചക്ക് വിളിച്ചു പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ള കറ എത്രയാവും? തിരുവനന്തപുരത്താണ്. വിഴിഞ്ഞത്ത് നടന്ന ആ സംഭവങ്ങൾക്ക് പുറകിൽ പള്ളിയുടെയോ പാതിരിയുടെയോ അവിടെയുള്ള ജനങ്ങളുടെയോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവാം. അതിനകത്ത് തുറമുഖ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അഹമ്മദ് ദേർഗോൽ പ്രതികരിക്കും, മന്ത്രിസഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ അബ്ദുൾ റഹ്മാൻ പ്രതികരിക്കും, റിയാസ് പ്രതികരിക്കും, KT ജലീൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എപ്പോഴും പ്രതികരണം നടത്തുന്ന ആളാണ്, അദ്ദേഹവും പ്രതികരിക്കും. ഇത് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് എന്ന് പിന്നിലൂടെ കുത്തിക്കയറ്റുമ്പോൾ BRM ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയും. അതാണ് വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ കരുതും പോലെ വെറും വിടുവായനല്ല അദ്ദേഹമെന്ന്. കൃത്യമായ നിലം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ വർഗീയത പറയേണ്ടിടത്ത് വർഗീയത കൃത്യമായി പറയും. ഒപ്പം പണക്കാരൻ സംബന്ധിക്കുന്ന യോഗത്തിലാണ് എങ്കിൽ പണക്കാർക്ക് അനുകൂലമായിട്ട് ആ നിലപാടെടുക്കും. അങ്ങനെയെല്ലാം പൊടിവിദ്യകൾ കയ്യിലുണ്ട ഒരു KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ് BRM എന്ന് മറന്നുകൂടാ. കേവലം ട്രോളുകളുമായി തള്ളേണ്ട വിഷയമല്ല BRM ഷെഫീറിൻ്റെത്. പക്ഷേ ചില ക്ലിപ്പുകൾ നമുക്ക് വീണ് കിട്ടുന്നത് ഇങ്ങനത്തെയാവുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി മരിച്ച് തൊട്ട് പിറ്റേ ദിവസം ശ്രീജിത് പണിക്കരുടെ പിറന്നാൾ ദിനത്തിൽ ആശംസ നേർന്ന പുള്ളിയാണ് BRM. ഏത് അതിൻ്റെയും ദിവസങ്ങൾക്ക് മുൻപ് പിണറായി വിജയനോ VS അച്യുതാനന്ദനോ ജന്മദിനാശംസയോ വിവാഹവാർഷികാശംസയോ നേരെടുത് എന്ന് കോൺഗ്രസ്സുകാർക്ക് ക്ലാസ് എടുത്ത അതേ BRM. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളി. ഇതിൽ എത്ര പോളിഷ് ചെയ്തെടുത്താലും ഇതിനെ രാഗി മിനുക്കി പുറത്തേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രമാത്രം വികൃതമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിടണം.